41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ഇന്ന് മണ്ഡലപൂജ. രാവിലെ 11:45 1:15 ഇടയ്ക്കുള്ള മീനം രാശിയിലാണ് മണ്ഡലപൂജ നടക്കുന്നത്. മണ്ഡലകാലത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തീർത്ഥാടകർ എത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞു. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. കോവിഡ് പ്രോട്ടോകോളിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ധാരാളം തീർത്ഥാടകരാണ് ഇത്തവണയും ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തി മടങ്ങിയത്. ഈ തീർത്ഥാടന കാലത്ത് എങ്ങനെ കാണുന്നു എന്നൊക്കെ നമുക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ചോദിച്ചു മനസ്സിലാക്കാം. അതായത് കോവിഡിന്റെ ആശങ്കയൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തീർത്ഥാടന കാലം തുടങ്ങിയത്. എങ്ങനെയായിരുന്നു നമ്മുടെ ക്രമീകരണങ്ങൾ, എങ്ങനെ വിലയിരുത്തുന്നു ഈ സമയത്തെ? തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംതൃപ്തികരമായും പരാതിരഹിതമായും ഈ 41 ദിവസക്കാലത്തെ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന അഭിപ്രായമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. കാരണം തുടക്കത്തിൽ കുറേയധികം ആശങ്കകളുണ്ടായിരുന്നു. കോവിഡിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തീർത്ഥാടനം എങ്ങനെ നടത്താൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം, അതുമാത്രമല്ല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഷ്ഠിച്ച ആചാരങ്ങളും അതുപോലെ തന്നെ മറ്റ് വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ടുള്ള പൂജാ കർമ്മങ്ങളുമെല്ലാം നിർവഹിച്ചുകൊണ്ട് ഈ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആശങ്ക. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ നല്ല പിന്തുണ ആ കാര്യങ്ങളിലെല്ലാം ലഭ്യമായതിൻ്റെ ഭാഗമായി എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ഈ തീർത്ഥാടനം അതായത് മണ്ഡല പൂജ വരെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് തീർച്ചയായും തീർത്ഥാടകർക്കെല്ലാം തന്നെ അയ്യപ്പ ഭക്തന്മാർക്കെല്ലാം തന്നെ ആത്മസംതൃപ്തി ഉണ്ടാക്കുന്ന ഒന്നായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കരിമല പാത അത് സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 31 അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇനി വരും ദിവസങ്ങൾ മകരവിളക്കിൻ്റെതാണ്. കൃത്യമായും നല്ല രീതിയിലുള്ള ഒരു മകരവിളക്ക് ഉത്സവം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്.